ഇപ്പോൾ എവിടെയും സോളാർ മയമാണ്. സോളാർ വിഷയത്തിൽ തുടർ അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിൽ വേണ്ട എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വേണമെന്നും മറുപടി വേണമെന്നും മറ്റു ചില വിഭാഗവും. ഇതിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണല്ലോ. ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന UDFന്റെ ആവശ്യം മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണെന്നാണ് CPM നേതാവ് AK ബാലൻ പറയുന്നത്. പല കോൺഗ്രസ് നേതാക്കളും തലയിൽ മുണ്ടിട്ട് നടക്കാത്തത് മുഖ്യമന്ത്രിയുടെ അന്തസ്സുള്ള രാഷ്ട്രീയം കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതും ഒരു കണക്കിന് ശരി തന്നെയാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പരാതി നൽകുമെന്നും അദ്ദേഹം UDFകാരോട് പറഞ്ഞിരുന്നു. പരാതി എഴുതി തന്നാൽ നിയമപരമായി അത് പരിശോധിക്കുമെന്നും പറഞ്ഞത് ഈ പ്രമേയം തള്ളണമെന്നും സ്പീക്കറോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പ്രതിപക്ഷം എന്താണ് ചെയ്തത്? പ്രതിഷേധാർഹമായെങ്കിലും അവർ വാക്കൗട്ട് നടത്തണ്ടേ? അത് ചെയ്തില്ല. അല്ലെങ്കിൽ വോട്ടിനിടണ്ടേ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളാണെങ്കിൽ ഒരാൾ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുകയല്ലേ പ്രതിപക്ഷം ചെയ്തത്? ഈ സാഹചര്യത്തിൽ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം. ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദം എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. അദ്ദേഹമൊന്ന് ശാന്തനായി ഉറങ്ങാൻ പോലും ഇവര് സമ്മതിക്കുന്നില്ലല്ലോ. എന്ത് ക്രൂരതയാണ് ആ മനുഷ്യനോട് ഇവർ ചെയ്യുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണവുമാണിത്. പിന്നെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി വേഷം കെട്ടിയ പലരുമുണ്ട്. അക്കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. തിരുവഞ്ചൂരിനെതിരായി KC ജോസഫും KC ജോസഫിനെതിരായി തിരുവഞ്ചൂരും പറഞ്ഞ കാര്യം ഒരുമിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ നിങ്ങളൊന്ന് നടത്തണം. എന്നാൽ നമുക്കിത് എന്നേക്കുമായി അങ്ങ് അവസാനിപ്പിക്കാം. ഇനി ഇത് തുടരാൻ അനുവദിക്കില്ല. ഇതിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. കാരണം CBIയുടെ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും CPMനെ കുറിച്ച് പറയുന്നില്ല. ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. ആ തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് അതിൽ പറയുന്നുമില്ല. ഈ തുടർ നടപടികളെ കുറിച്ച് ഇവർ പറയുന്നത് ഇപ്പോൾ ഒരു അന്വേഷണവും വേണ്ട എന്നാണ്. ഒരു അന്വേഷണവും വേണ്ട എന്ന് MM ഹസൻ പറയുന്നു. CBI അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പറയുന്നത് VD സതീശനാണ്. ഇത് മലർന്നു കിടന്ന് തുപ്പലാകും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു കാര്യം ഓർത്തോളൂ, ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും തലയിൽ മുണ്ടിട്ട് നടക്കാത്തത് മുഖ്യമന്ത്രിയുടെ അന്തസ്സുള്ള രാഷ്ട്രീയം കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.